ഇന്ത്യ വൺ ഗോൾ റേറ്റ് ഇതാണ് മലബാർ പ്രോമിസ്. വടകരയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനയത ചന്ദ്രൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മീറ്റ് ദി പ്രസ് പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നൂറ്റാണ്ടിന്റെ വികസനം അഞ്ചു വർഷക്കാലം കൊണ്ട് നിർവഹിച്ച എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും പിണറായി സർക്കാരിന്റെയും തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി സമാനതകളില്ലാത്ത വികസനം നടന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് വിവിധ ജനവിഭാഗങ്ങളുടെ ജീവിത സുരക്ഷിതത്വവും നാടിൻ്റെ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത്. രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എൽ ഡി എഫ് വിജയിച്ചു വരും. ഒന്ന് പ്രധാനപ്പെട്ട കാരണം, എൽ ഡി എഫ് ഒരു മനസ്സോടുകൂടി ഐക്യത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേരോട്ടമുള്ള അടിത്തറയുള്ള ഈ മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമാക്കി മുന്നണി മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്തുള്ളത് അനൈക്യത്തിൻ്റെയും സാമുദായിക കക്ഷികളുടെയും വർഗീയതയുടെയും ഒക്കെ മുന്നണിയാണ്. അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേവരെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും പ്രഖ്യാപിക്കാൻ മറ്റു രണ്ട് മുന്നണികൾ, എൻ ഡി എ മുന്നണിക്കും അതുപോലെ യു ഡി എഫ് മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഇവിടെ അടിസ്ഥാന രാഷ്ട്രീയം തന്നെ ബലി കൊടുത്തുകൊണ്ടാണ് ആർ എം പി എന്ന് പറയുന്ന പാർട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും യോജിച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ തൊഴിലില്ലാത്ത ആയിരക്കണക്കായ ചെറുപ്പക്കാരുണ്ട്. ഇവിടെ അടുത്തുള്ള യു എൽ സി സി, അവിടെ ഓരോ ദിവസവും വരുന്ന തൊഴിലന്വേഷകർ, ബി ടെക്കും എം ടെക്കും എം ബി എയും എം സി എയും അതുപോലെ പി ജിയും ഇതൊക്കെ പാസ്സായ അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും ക്യൂ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമഗ്രമായ ഒരു സംരംഭം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണം. സ്ത്രീ പുരുഷ അനുപാതം എടുത്താൽ വോട്ടർമാരുടേത് 7,742 സ്ത്രീ വോട്ടർമാർ ഈ മണ്ഡലത്തിൽ കൂടുതലാണ്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകാനും സ്ത്രീകളുടെ ഏകീകരണവും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രധാനമായും തൊഴിലില്ലായ്മ അതുപോലെ അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ, സ്ത്രീ സൗഹൃദമായ സ്ത്രീ സംരക്ഷണം കൊടുക്കുന്ന സ്ത്രീകൾക്ക് കരുതൽ നൽകുന്ന അവരുടെ ജീവിത അടിത്തറ ഉറപ്പിക്കാൻ ആവശ്യമായ പദ്ധതികളും ആവശ്യമാണ്. മടപ്പള്ളി കോളേജ് ഈ ജില്ലയിലെ തന്നെ സംസ്ഥാനത്തിലെ തന്നെ മെച്ചപ്പെട്ട ഒരു കോളേജാണ്. ആ മടപ്പള്ളി കോളേജിൽ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളടക്കം പുതിയ സാഹചര്യത്തിനനുസൃതമായ കോഴ്സുകൾ ആരംഭിക്കാനും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമടക്കം, അധ്യാപകർക്ക് സൗകര്യമടക്കം, ഗവേഷണ പരീക്ഷണം നടത്താൻ ആവശ്യ സംവിധാനത്തിന് രൂപത്തിൽ യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് സർക്കാർ കോളേജിൽ പഠിക്കാനുള്ള അവസരം മെച്ചപ്പെടുത്താൻ ആ കോളേജിനെ പുനഃസംവിധാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കണം. കടലോര ഭാഗത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ കടലോര ഭാഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം. അവിടെ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ രൂപത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം, മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകണം. ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണിത്. ഇതിൻ്റെ കിഴക്കൻ ഭാഗത്തുകൂടെ പോകുന്ന വടകര മാഹി കനാൽ സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചതിൻ്റെ ഫലമായി അത് വികസനത്തിൻ്റെ മറ്റൊരു മുഖം തുറന്നിട്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും വലിയ റോഡുകളുള്ള ആ പുഴയുടെ സാധ്യതകളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തണം. നടുത്തുരുത്തി എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൻ്റെ ഏറാമല പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്ത് നടുത്തുരുത്തി എന്ന ഒരു പ്രദേശമാണ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 7 ഏക്കറോളം സ്ഥലമുണ്ട്. അത് നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തണം. അതുപോലെ വടകരയിലുള്ള ചെറു പുരാതനമായൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോകനാരകാവ് ക്ഷേത്രമായാലും അതുപോലെ തച്ചോളിയോധൻ്റെ ചരിത്ര പശ്ചാത്തലമായാലും അതുപോലെ പയൻകുറ്റിമല സാൻഡ് ബാങ്ക് അതുപോലെ മുകുന്ദൻ്റെ കഥകളിലെ തുമ്പികൾ പാറി നടക്കുന്ന നമ്മുടെ വെള്ളിയാങ്കൽ അടക്കമുള്ള സാധനങ്ങളെല്ലാം നാദാപുരമുണ്ട്, പുതുപട്ടണമുണ്ട്, പുതുപ്പളം, ഇവരെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു
ടൂറിസ്റ്റ് സാധ്യതകളെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അത് ആയിരക്കണക്കിന് തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിലവസരം കൊടുക്കാനും നാടിൻ്റെ വികസനത്തിന് അടിത്തറ പാകാനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രൂപത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ. പിന്നെയെന്നുള്ളത് മാലിന്യത്തിൻ്റെ പ്രശ്നമാണ്. മാലിന്യത്തെ വളരെ സമർത്ഥമായിട്ടാണ് വടകര മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ പഞ്ചായത്തുകളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ഉൽപാദനപരമായ രൂപത്തിൽ മാലിന്യത്തെ വളമായും പ്രത്യുൽപാദനപരമായ കാര്യങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ ഇവിടെയുണ്ട്. അതൊന്നുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഓരോ വീട്ടിലും ഉത്ഭവസ്ഥാനത്ത് തന്നെ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികൾ സമഗ്ര രൂപത്തിൽ പുനരാവിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ വെള്ളം, കുടിവെള്ളം ഒരു പ്രശ്നമാണ്. കുടിവെള്ളം ലഭ്യമാവാത്ത ആളുകൾക്ക് പുതിയ നിലവിലുള്ള ഓഗ്മെൻറ്റേഷൻ പദ്ധതിയെയും അതുപോലെ ജാപ്പാൻ കുടിവെള്ള പദ്ധതിയെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വീട്, എല്ലാവർക്കും സുരക്ഷിതമായ തൊഴിൽ സങ്കേതങ്ങൾ ഇതെല്ലാം വിഭാവനം ചെയ്തുകൊണ്ട് സ്ത്രീ സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, കൈകോർക്കാൻ ഈ മണ്ഡലത്തിൽ ഒരു പ്രതിനിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തിരഞ്ഞെടുക്കപ്പെടണം ഞങ്ങൾ കരുതുന്നു. വടകരയിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മികച്ച ഇടപെടൽ നടത്താൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് മനയത്ത് ചന്ദ്രനെന്ന് അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു. കേരളത്തിലെ അഭിമാനകരമായിട്ടുള്ള രൂപത്തിലുള്ള വികസന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ വടകരയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്ഥാനാർത്ഥി തന്നെ സൂചിപ്പിച്ച വിധത്തിൽ നാനാ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഏറ്റവും കാര്യശേഷിയുള്ള ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ കേപ്പബിളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയുക്തനായിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ദീർഘകാലം സഹകരണ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ നമുക്ക് നന്നായിട്ടറിയാം. എറാമല സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ആ ഒരു സഹകരണ സ്ഥാപനത്തെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിൽ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത് സഹകരണ മേഖലക്ക് മാതൃകയായിട്ടുള്ള വിധത്തിൽ അദ്ദേഹം കാട്ടിത്തന്നിട്ടുണ്ട്. തുടർന്ന് ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം നിർവഹിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം ആ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ അംഗമായിരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളെന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ആ നൈപുണ്യവും വളരെ നന്നായിട്ട് നല്ല കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ഒരു കൃത്യബോധത്തോടെ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഈ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ നാനാ മേഖലയിലും ജനങ്ങൾക്ക് ഉപയുക്തമായിട്ടുള്ള വിധത്തിൽ നടത്താൻ കഴിയുക എന്ന് നല്ല ധാരണ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായും നാണുവേട്ടൻ തുടങ്ങി വെച്ചിട്ടുള്ള ആ വികസന പ്രവർത്തനങ്ങൾ ഈ വടകരയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള നല്ല പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു നാടിന് പ്രചോദനമാവാൻ പുതിയ തലമുറക്ക് പുതിയ തലമുറയെ എങ്ങനെയാണ് സജ്ജമാക്കുക എന്ന് ലോകത്തിന് തന്നെ കാട്ടിക്കൊടുത്തിട്ടുള്ള മഹത്തായിട്ടുള്ള അനുഭവം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയുടെ കാര്യം പറയുമ്പോൾ വടകരയുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള നമ്മുടെ ആശുപത്രി അതൊരു ജില്ലാ ആശുപത്രിയായിട്ട് മാറിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം LDF ഗവൺമെൻറ് ആ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ധാരാളം ആളുകൾ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ആ നെയ്ത്ത് തൊഴിലാളികൾ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള കയർ തൊഴിലാളികൾ, അപ്പോൾ അത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ള സാധ്യതകൾ അത് മാറിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സിമൻ്റ് നിർമ്മാണ പാത്ര തൊഴിലാളികൾ ഇതൊക്കെ ഒരു വടകരയുടെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള വടകരയുടെ മാത്രം തനതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്.
ചുമട്ടുതൊഴിലാളികൾ സ്ത്രീകളായിട്ട്, വളരെ അമ്മ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടെ മറ്റൊരു പ്രദേശത്തും കാണാത്തൊരു അനുഭവമാണ് ചുമട്ട് മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സാന്നിധ്യം വടകര കോട്ടപ്പറമ്പിൽ. അത് അന്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വടകരയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. ജനസംഖ്യയുടെ പകുതിയിലധികവും വോട്ടർമാരിൽ പകുതിയിലധികവും സ്ത്രീകളാണ്. ഈ മേഖലയിലെല്ലാം ജീവിതത്തിൻ്റെ താനാതുറകളിലുള്ള മനുഷ്യരുടെയും ജീവിത ജീവനോപാധികൾ കണ്ടെത്താനും അവരുടെ ജീവിതത്തിന് വഴികാട്ടിയാവാനും എങ്ങനെയാണ് ഒരു ജനപ്രതിനിധികൾക്ക് പ്രതിനിധിക്ക് കഴിയുക എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ ഇടപെടുന്നു എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തുടർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തി വരുമ്പോൾ വടകരയും അഭിമാനത്തോടുകൂടിയിട്ട് ആ ദൗത്യം ഏറ്റെടുക്കാൻ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് വൈകുന്നേരം തുടക്കം കുറിക്കുന്ന പ്രചരണ പ്രവർത്തനം, ഇന്ന് അദ്ദേഹം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ കാലഘട്ടത്തിൽ പോകാൻ. അപ്പോൾ അങ്ങനെ പുതിയ തലമുറക്ക് പ്രചോദനമാവുന്ന വിധത്തിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു വികസന നായകൻ എന്നുള്ള രൂപത്തിൽ തന്നെയുള്ള ഒരു പര്യവേഷം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വടകരയുടെ വികസന തുടർച്ചയ്ക്കാണ് ഇടതുപക്ഷം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എന്ന് LDF കൺവീനർ TP ബിനീഷ് വ്യക്തമാക്കി. വടകരയുടെ വികസന തുടർച്ചയ്ക്കാണ് ഇടതുപക്ഷം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സുശക്തമായ സംഘടനാ സംവിധാനം ഈ വടകരയിലുണ്ട്. ആ സംഘടനാ സംവിധാനത്തെ താഴെ ബൂത്ത് തലം മുതൽ ഇതിൻ്റെ മണ്ഡൽ കമ്മിറ്റി വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനാ സംവിധാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരെയും ശ്രീ മനയത് ചന്ദ്രൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് ഇടതുപക്ഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കുകയാണ്. 5 മണിക്ക് ജംഗ്ഷൻ ആരംഭിച്ച് പുതിയ സ്റ്റാൻഡിൽ ഈ റോഡ് ഷോ സമാപിക്കും. അതിനുശേഷം വടകര പട്ടണത്തിലെ കച്ചവടക്കാരോടും മറ്റ് തൊഴിലാളികളോടും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥി. നാളെ വൈകിട്ട് 4:30 തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടപ്പുറമിൽ വെച്ച് നടക്കുന്നത്. ശ്രീ ശ്രേയാംസ് കുമാർ, പ്രദീപ് കുമാർ തുടങ്ങിയ ഇടതു മുന്നണിയുടെ സമന്വിതരായ നേതാക്കൾ ആ യോഗത്തിൽ സംസാരിക്കും. നാളെ മുതലുള്ള ദിവസങ്ങളിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മറ്റെല്ലാ വിഭാഗം ജനങ്ങളുമായി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. നേതാക്കളുടെ പര്യടനം 28 രാവിലെ 10 വടകര, നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളുടെ സംയുക്തമായ പ്രചരണ പരിപാടി. ആ പരിപാടി കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ പരിപാടി പങ്കെടുക്കും. അതുപോലെ 30 CPIM പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എസ് രാമചന്ദ്രൻ പിള്ള പങ്കെടുക്കുന്ന പരിപാടി രാവിലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലത്തെ സംബന്ധിച്ച് പിന്നീട് അറിയിക്കാം. അതുപോലെ മറ്റു പാർട്ടികളുടെയും നിരവധി നേതാക്കൾ ഈ വടകര മണ്ഡലത്തിൽ അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേരും. അപ്പം ഇങ്ങനെ വളരെ കൃത്യമായ നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൈവച്ച മേഖലകളിലെല്ലാം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് മനയത് ചന്ദ്രൻ എന്ന് സി ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു. വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വന്ന ശ്രീ മനയത് ചന്ദ്രൻ കൈവച്ച മേഖലകളിലെല്ലാം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഈ വടകര മണ്ഡലത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ വികസന കാഴ്ചപ്പാട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെയാകെ വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തന മേഖലയിലും പൊതുവികസന മേഖലയിലും ഉണ്ടാക്കിയ അഭൂതപൂർവമായ വളർച്ചയും മുന്നേറ്റവും ഇടതുപക്ഷ മുന്നണി തുടരണം, അത് ഉറപ്പാണ് എന്നെല്ലാ മനസ്സുകളും മന്ത്രിക്കുന്നൊരു സാഹചര്യത്തിലാണ്
ഇടതുപക്ഷ മുന്നണിയുടെ കുത്തകയായ വടകര അസംബ്ലി മണ്ഡലത്തിൽ ശ്രീ മനയതീന്ദ്രൻ മത്സരിക്കുന്നത്. നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് അനുഗുണമായും ഈ മണ്ഡലത്തിന് അനുഗുണമായും സ്ഥാനാർത്ഥിയുടെ കഴിവുകൾ പരിഗണിച്ചു പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. And this one. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇതതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽ വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.